നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും വിദേശയാത്രയിൽ വിശദീകരണം തേടി കേന്ദ്രം. സ്വകാര്യ യാത്രയ്ക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ ഒപ്പം കൂട്ടാൻ അനുവാദമില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. എന്നാൽ ദുബായ് സന്ദർശനത്തിന്റെ ചിലവ് സ്വന്തം പോക്കറ്റിൽ നിന്നാണെന്ന് പറഞ്ഞ് തടിതപ്പാനായിരുന്നു വീണ ജോർജിന്റെ ശ്രമം. യു കെ, നോർവെ സന്ദർശനങ്ങൾക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിരുന്നത്. ഇതിനായുള്ള അനുമതി മാത്രമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും തേടിയിരുന്നതും. എന്നാൽ യു കെ നോർവെ സന്ദർശനങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്നതിന് പകരം ദുബായ് വഴി മടങ്ങാൻ മുഖ്യമന്ത്രി തീരുമാനിക്കുകയായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പിന്നീടാണ് മുഖ്യമന്ത്രി വിദേശകാര്യ മന്ത്രാലയത്തിന് അപേക്ഷ നൽകിയത്. ദുബായ് സന്ദർശനം സ്വകാര്യ സന്ദർശനമാണ് എന്നാണ് മുഖ്യമന്ത്രി നൽകിയ മറുപടി. എന്നാൽ സ്വകാര്യ സന്ദർശനത്തിന് പോകുമ്പോൾ പേഴ്സണൽ സ്റ്റാഫിനെ ഒപ്പം കൂട്ടേണ്ട ആവശ്യം എന്താണ് എന്നാണ് കേന്ദ്രം ചോദിക്കുന്നത്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് വീണ ജോർജിന്റെ കാര്യത്തിലും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സ്വകാര്യ സന്ദർശനമെന്ന വീണ ജോർജിന്റെ ന്യായീകരണം ആദ്യം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അംഗീകരിച്ചില്ല എന്നാണ് വിവരം. എന്നാൽ ദുബായ് സന്ദർശനത്തിന് ചിലവ് സ്വന്തം നിലയ്ക്ക് വഹിക്കാമെന്ന് വീണ ജോർജ് കേന്ദ്ര സർക്കാരിനെ പിന്നീട് അറിയിക്കുകയായിരുന്നു. അതേസമയം വെയിൽസിലെ ഡോക്ടർമാരുമായി മന്ത്രിമാരായ വീണ ജോർജും പി രാജീവും ചർച്ച നടത്തിയിരുന്നു. ഇതിനായി കരമാർഗം മണിക്കൂറുകൾ സഞ്ചരിക്കേണ്ടതിനാൽ ഇവിടേക്ക് മുഖ്യമന്ത്രി പോയിരുന്നില്ല. മാത്രമല്ല മുഖ്യമന്ത്രി ഭാര്യയ്ക്കൊപ്പം മകളെയും കൊച്ചുമകനെയും കൊണ്ടുപോയത് വൻ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ യാത്രയിൽ ദുരൂഹതയുണ്ടെന്ന് മുൻ വിദേശയാത്രകൾ കൊണ്ടുണ്ടായ ഗുണം ജനത്തെ അറിയിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ വിദേശ പര്യടനം തുടക്കത്തിലെ തന്നെ വിവാദവുമായിരുന്നു. ഇപ്പോഴതാ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും രണ്ടാമത്തെ വിദേശ പര്യടനവും വിവാദമാണ്. വിദേശയാത്രയ്ക്ക് കുടുംബാംഗങ്ങളെ ഒപ്പം കൂട്ടുന്നതിനെ എതിർത്ത് സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകളാണ് നടന്നത്. അസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ സന്ദർശനത്തിൽ രാജ്ഭവൻ അതൃപ്തി അറിയിച്ചിരുന്നു. യൂറോപ്പ് യാത്ര ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നും യാത്രാ വിവരം രാജ്ഭവനെ അറിയിക്കുന്ന പതിവ് തെറ്റിച്ചെന്നുമുള്ള വിമർശനവും ഉയർന്നിരുന്നു. സാധാരണ ഇത്തരത്തിൽ വിദേശത്തേക്ക് പോകുമ്പോൾ രാജ്ഭവനെ അറിയിക്കാറുണ്ട്. എന്നാൽ ഇത്തവണത്തെ യൂറോപ്പ് യാത്ര വന്നപ്പോൾ ആ പതിവുകൾ തെറ്റിച്ച് രാജ്ഭവനിൽ അറിയിക്കാതെയാണ് യൂറോപ്പിലേക്ക് മുഖ്യമന്ത്രി പോയത്. എന്തുതന്നെയായാലും സ്വന്തം ഇഷ്ടത്തിന് വിദേശ ടൂർ നടത്തിയതിനുള്ള കൃത്യമായ വിശദീകരണം മുഖ്യനും സംഘവും കേന്ദ്രത്തിന് നൽകിയേ മതിയാകൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.